നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ആവശ്യത്തിൻ്റെയും മോഹത്തിൻ്റെയും പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മൂന്ന് ഏഷണകൾ, അത് ജനങ്ങളിൽ വളരെ ആസൂത്രിതമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് തോന്നിപ്പിക്കും വിധം ആ ഏഷണകളുടെ പുറത്താണ് ഇവർ നിലനിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വന്നത്. നമുക്ക് ആ വഴി തന്നെ പോകാൻ പറ്റുമോ സ്വാമിജി? തീർച്ചയായും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ആവശ്യങ്ങൾ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതെ. ആ ആവശ്യങ്ങളെ ആവശ്യമല്ലാതാക്കാൻ, ആവശ്യമില്ലാത്തതിനെ ആവശ്യമാക്കി മാറ്റാൻ മാധ്യമങ്ങൾക്ക് പറയൂ സ്വാമിജി. മറ്റാർക്കും അത്രയും കഴിയില്ല. നമ്മുടെ ഭരണാധികാരികൾക്ക് ഒരു താഴെ പഞ്ചായത്ത് തലം പോലും നോക്കിക്കോളൂ. ജനങ്ങളുടെ ഹൃദയസ്പന്ദനം കൃത്യമായി അറിയാൻ പറ്റുന്ന വിധത്തിലുള്ള സ്വാതന്ത്ര്യമോ തൃഷ്ണയോ ജ്ഞാനമോ മേധാശക്തിയോ ഇല്ല. അവരൊരു പ്രത്യേക പാർട്ടിയിൽ പെട്ടുകഴിഞ്ഞാൽ അവർക്ക് വിവരം കൊടുക്കേണ്ടത് ആ പാർട്ടിയുടെ അണികളിൽപ്പെട്ടവരാണ്. അവരുടെ താൽപ്പര്യ സംരക്ഷണത്തിന് അനുസരിച്ച് ആശയങ്ങളെ കൊടുക്കുമ്പോൾ ആ നാടിൻ്റെ ആവശ്യങ്ങൾ പലതും ബലികഴിക്കപ്പെടും. ഇതൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ വലിയൊരു വൈകല്യമാണ്. ഭരണാധികാരിക്ക് നേരിട്ട്, സമീപകാലത്ത് ഇത് വളരെ കൂടുതലാണ്. കാരണം സമീപകാലത്ത് നമ്മുടെ ഭരണാധികാരികൾ രംഗപ്രവേശം ചെയ്യുന്നത് ആകാശത്ത് നിന്നാണ്. പഴയ കാലത്ത് ഈ LLB ഒക്കെ പഠിച്ചു കഴിഞ്ഞാല് ട്രയൽ കോർട്ടിൽ നിന്ന് വളർന്നിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ഇന്ന് കേസിന്റെ രീതിയും സ്വഭാവവും മാറിയെടുത്ത് എപെക്സ് കോർട്ടുകളിൽ പോയി ചേർന്ന് ഡയറക്റ്റായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നവരുണ്ട്. അപ്പോ നീതിന്യായ വ്യവസ്ഥയുടെ മർമ്മമർത്തു, അതിൽ ദുഃഖിതരാണ് പരിചയസമ്പന്നരായ പഴയ വക്കീലന്മാർ. ഈ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ളവരാണ് ജഡ്ജസായി രംഗപ്രവേശം ചെയ്തത്. പുസ്തകത്തിൽ നിന്നുള്ള അറിവും ധിഷണയുടെ ആ പ്രകാശവും പിന്നീട് തങ്ങളെ ഭരണാധികാരികൾക്ക് ഇഷ്ടമാണെന്നുള്ള നിലയും തങ്ങൾക്ക് മുമ്പേ പോയ നീതിന്യായ രംഗത്തെ അധികായന്മാരുടെ ഇഷ്ടപാത്രങ്ങളാണ് തങ്ങളെന്നുള്ളതും ഈ അധികാര കസേരയിലേക്ക് കയറുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് പരിണതപ്രജ്ഞരായ, നന്നായി രംഗം കൈകാര്യം ചെയ്ത ആ രംഗത്തുള്ള പ്രായം ചെന്ന് അവരെ ദുഃഖിപ്പിക്കാതിരിക്കില്ല. ഇന്ന് അവരെല്ലാം കടുത്ത ദുഃഖത്തിലാണ്. മാധ്യമങ്ങൾ പോയി അവരെ കാണാറില്ല, അവരുടെ ദുഃഖത്തെക്കുറിച്ച് ചോദിക്കാറില്ല, അത് ജനഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരാറില്ല. മറിച്ച് മാധ്യമം ഇഷ്ടപ്പെടുന്ന, കാലാകാലങ്ങളായി മാധ്യമ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നവരെ ചുറ്റിപ്പറ്റി വാർത്തകളുണ്ടാക്കുകയും അവരെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അവരുടെ ന്യൂനതകളെ മുഴുവൻ മറച്ചുവെക്കുകയും മാധ്യമത്തിന് ഇഷ്ടപ്പെടാത്ത ആളുകളെ എതിർക്കുകയും അവര് നാളെ ഒരു രംഗത്തും വരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ വഴികളും മുടക്കുകയും ചെയ്യുക എന്നുള്ളത് മാധ്യമധർമ്മമായി ഇന്ന് വളർന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സുപോലെയാണ് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്ന അനേകം പേരുടെ മനസ്സ്.
നിങ്ങളുടെ മനസ്സിലൊരു പുതിയ സാങ്കേതിക വിദ്യ ഉടലെടുക്കുമ്പോൾ തന്നെ ആ തൊഴിൽ ചെയ്യുന്ന ലോകത്തുള്ളവരെല്ലാം ഒരുമിച്ച് ഉടലെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിന്റെ ഏകത എന്ന് പറയുന്നത്. അത് ശാസ്ത്രത്തിന്റെ പ്രചാരം കൊണ്ടോ സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടോ അല്ല, മനസ്സിന്റെ ഏകത കൊണ്ടാണ്. മനസ്സിന്റെ ഏകതയിൽ ഉത്തമ മനസ്സുള്ള ആളുകൾ എത്ര വിദൂരത്തിരുന്നാലും ആശയങ്ങൾ സംവേദ്യങ്ങളായിരിക്കും, സുസംവേദ്യങ്ങളായിരിക്കും. സമാനമായി മനസ്സില്ലാത്ത ആളുകൾ ഏത് പ്രസ്ഥാനത്തിൽ ഒന്നിച്ചു കൂടിയാലും ഏത് നിയമങ്ങളിൽ ഒന്നിച്ചു നിർത്തിയാലും ഏത് കുടുംബത്തിൽ അച്ഛനും മകനും ആയിരുന്നാൽ പോലും അവ സുസംവേദ്യങ്ങളായിരിക്കില്ല. മനസ്സിലായി സ്വാമിജി? ഇതാണ് അറിവിന്റെ ലോകം. അപ്പൊ മാധ്യമങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും ഭൗതികമായി, ഉത്തമ മനസ്സുകൾക്ക് അത് തച്ചുടയ്ക്കാനും കഴിയും. അതിന് കോലാഹലം ആവശ്യം വരില്ല. മാധ്യമങ്ങൾ കോലാഹലം കൊണ്ടാണ് സൃഷ്ടിക്കുന്നത്, ഉത്തമന്മാർ നിശബ്ദത കൊണ്ടാണ് തകർക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതെന്ന് തോന്നിപ്പിച്ച് ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ കച്ചവടക്കാരുടെയോ ഒക്കെ താല്പര്യങ്ങളെ ജനാവശ്യം ആയി അവതരിപ്പിച്ച് നേടിയെടുക്കുവാൻ മാധ്യമങ്ങൾ സഹായകങ്ങളാണ്. അതുകൊണ്ടാണ് മാധ്യമം സെറ്റ് ചെയ്യുമ്പോൾ ഇത്രയേറെ വൈവിധ്യമുള്ളത്. ഒരു മാധ്യമം പോലും ഒരു പ്രത്യേക ആദർശത്തിലൂന്നിയല്ല ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. ഊന്നിയായാൽ ഇന്ന ഇന്ന പരസ്യങ്ങൾ പറ്റില്ല. ശരിയാണോ? ശരിയാണ് സ്വാമിജി. ഇന്നതരം വാർത്തകൾ എന്റെ മാധ്യമത്തിൽ പറ്റില്ല, ഇന്നത് ഞങ്ങളുടെ അടിസ്ഥാന നയങ്ങൾക്ക് വിപരീതമാണ്. ഏതെങ്കിലും ഒന്ന് ഇല്ല എന്ന കാരണം കൊണ്ട് ഞങ്ങളുടെ മാധ്യമം പിന്നിലായി പോകരുത് എന്ന മത്സരത്തിലാണ് എല്ലാ മാധ്യമങ്ങളും. അതെ, ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെ ശക്തമായി ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നത് പരസ്യമാണ് മാധ്യമങ്ങളുടെ നിലനിൽപ്പ്. അപ്പോൾ പരസ്യങ്ങൾക്ക് വേണ്ടിയുള്ള സോഴ്സ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മൊത്തം കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മാധ്യമം ഉണ്ടാകേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും അതിൽ നിന്ന് ഉയർന്നു വരും അല്ലേ സ്വാമിജി? തീർച്ചയായും വരും. അതിനേക്കാൾ കൂടുതൽ പരസ്യമാണ് മാധ്യമത്തിന്റെ നിലനിൽപ്പ്. ഇത് പരസ്യമാണ്, ഇത് പരസ്യങ്ങൾക്കുള്ള പേജാണ് എന്ന് തോന്നുമാറാണ് അത് രൂപകൽപ്പന ചെയ്യുന്നതെങ്കിൽ കൊള്ളാം. സമീപകാലത്ത് ഇത് പരസ്യമാണെന്നുള്ളത് വളരെ താഴെയാണ് കൊടുക്കുന്നത്. അതിന് കൂടുതൽ പൈസയുണ്ട്. പരസ്യമാണെന്ന് എഴുതാതെ പരസ്യം കൊടുക്കുന്നുണ്ട് ഇപ്പം മാധ്യമ വാർത്ത പോലെ. അതിനിതിനേക്കാൾ പൈസയുണ്ട്. അപ്പോഴോ? ശരിയാണ് സ്വാമി. ഞങ്ങൾക്ക് പരസ്യം കൊണ്ടാണ്, നിങ്ങളെ ഞങ്ങൾ പരസ്യമാണ് കാണിച്ച, പരസ്യത്തിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജനങ്ങൾക്ക് അറിവ് കൊടുക്കാൻ പോയിട്ട് ജനങ്ങള് അറിവില്ലാത്ത ആളുകൾ അറിയാതെ ഇത് ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒരു പരസ്യത്തിൽ നിലനിൽക്കുന്ന പത്രങ്ങൾ ജനങ്ങൾക്ക് അറിവ് കൊടുക്കാനാണെന്ന് പിന്നെ പറയരുത്. ഞങ്ങളുടെ കച്ചവടത്തിന് മാത്രമാണ് ഞങ്ങൾ നിലകൊള്ളുന്നതെന്ന് സത്യസന്ധമായി പറയണം. ഇതര കച്ചവടക്കാരെ പോലെ ഞങ്ങൾ ഒരു കച്ചവടക്കാരാണ്. ഞങ്ങൾ ഒട്ടേറെ പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ സ്ഥാപനം ലാഭകരമായി ഓടിക്കണം.
ഇത് കയ്യിലുള്ളത് കൊണ്ട് ആരെയും ഞങ്ങൾക്ക് വരട്ടാൻ കഴിയും. നാളെ രാവിലെ നിനക്കെതിരെ ഇതിനകത്തൊരു വാർത്ത വരാതിരിക്കണോ, നീ ഞങ്ങളെ അനുകൂലിച്ചിരിക്കണം. ഏത് പൈസയുള്ളവനും എവിടെയും കയറി ചെല്ലുവാനും എന്തും ചെയ്യുവാനും ആർക്കെതിരെയും എന്തും എഴുതുവാനും ഉള്ളൊരായുധം വേണ്ടി വരുമ്പോൾ എടുക്കേണ്ട ആയുധമായി മാറരുത് മാധ്യമം. മനസ്സിലായി സ്വാമിജി. അങ്ങനെ മാറുമ്പോൾ മാധ്യമങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടാവുക ചെയ്യുന്നു. അതൊരാവശ്യമായി മാറുക മാറുക. സമീപകാലത്ത് നമ്മളുടെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക ആധ്യാത്മിക രംഗങ്ങളിൽ കൃത്യമായി മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒട്ടുവളരെ വ്യക്തികളുണ്ട്. മാധ്യമത്തിന് അത് കഴിയുമെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ജനങ്ങളെയല്ല. മനസ്സിലായി സ്വാമിജി. ഓരോ പ്രസ്ഥാനത്തിനകത്തും നിന്നുകൊണ്ട് മാധ്യമങ്ങളെ എതിർക്കുന്നവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ മാധ്യമത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചാൽ ഒരുത്തനെ സൃഷ്ടിക്കുവാനും ഞാൻ വിചാരിച്ചാൽ ഒരുത്തനെ തകർക്കുവാനും കഴിയുമെന്ന്. കഴിഞ്ഞ 50 കൊല്ലത്തെ ചരിത്രമെടുത്താൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരിക്കൽ പോലും ഇഷ്ടപ്പെടാത്ത ഒട്ടുവളരെ നേതാക്കന്മാരെ ആറേഴു വർഷത്തിനുള്ളിൽ സ്ത്രീകളുടെ ആരാധനാപാത്രങ്ങളാക്കി മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തികളുടെ അവരാധ്യാത്മിക പുരുഷന്മാരാണെങ്കിൽ, ആ വ്യക്തികളുടെ അവർ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ, ആ വ്യക്തികളുടെ അവർ ആക്ടിവിസ്റ്റുകളാണെങ്കിൽ, അവരുടെ പ്രസ് സെക്രട്ടറിമാരും അല്ലെങ്കിൽ അവരുടെ സെക്രട്ടറിമാരും മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു വല്ലാത്ത കൂട്ടുകെട്ടിൽ സംഭവിച്ചതായത്. അപ്പൊ ജനഹൃദയങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം ജനഹൃദയങ്ങളിൽ നിന്ന് കവർന്നെടുക്കുകയും അത് മാധ്യമം കയ്യിൽ വയ്ക്കുകയും ചെയ്താൽ ജീവിതത്തിന്റെ സാരള്യം തന്നെ നഷ്ടപ്പെടും. ജനതയെ ആലസ്യത്തിലേക്ക് തിരിച്ചുവിടുകയും രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ചിട്ട് പത്രത്തിൽ നിന്നാണ് യാത്ര ചെയ്യാൻ തീരുമാനിക്കുക, പത്രത്തിന്റെ പേജിൽ നോക്കിയിട്ടാണ് പരീക്ഷയ്ക്ക് എഴുതുവാൻ കുട്ടി തീരുമാനിക്കുക, അധ്യാപകൻ പഠിപ്പിച്ചതല്ല, പത്രത്തിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്, അത് പ്രിന്റ് ചെയ്തപ്പോൾ ഒരെണ്ണം തെറ്റിപ്പോയെങ്കിൽ ആ തെറ്റിപ്പോയതും കൂടെ ശരിയായ അധ്യാപകൻ മാർക്ക് കൊടുക്കേണ്ടതാണ്. കാരണം പത്രമാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് പത്രത്തിൽ നിന്ന് വായിച്ചിട്ട് കുട്ടിക്ക് ഏതാഹാരം കൊടുക്കണമെന്ന് തീരുമാനിക്കുക, പരസ്യം നോക്കി. ഇങ്ങനെ എല്ലാത്തിനും പത്രത്തെ ആശ്രയിക്കുക. ആശ്രയദാതാവായ പത്രം സത്യസന്ധത നിലനിർത്തുന്നുവെങ്കിൽ ഇത് നല്ലൊരു വഴിയാണ്, അത് എതിർക്കപ്പെടാവുന്നതല്ല. ജനം ഇത്രയേറെ ആശ്രയിച്ച്, എത്ര രൂപയാ ഇപ്പം പത്രത്തിന് അറിയോ? 5 രൂപ. 5 രൂപയ്ക്കുള്ളിലാ? 5 രൂപ. 5 രൂപ കൊടുത്ത് ഒരു ദിവസം ഒരു പത്രം വാങ്ങിച്ചാൽ ഒരു മാസം 150 രൂപയേ ചെലവുള്ളൂ. ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളിലും നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നത് പത്രമാണ് എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിന് അനുഗുണമായി പെരുമാറുവാൻ കഴിയുമെങ്കിൽ, ജനതയെ ചൂഷണം ചെയ്യാതിരിക്കുമെങ്കിൽ ഈ സാധനം ഒന്നാം തരം മാധ്യമം. അല്ലെങ്കിൽ ജനതയെ
അവിശ്വസിപ്പിക്കുവാനും അന്ധച്ഛിദ്രത്തിലെത്തിക്കുവാനും അവൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കുവാനും അവനെ അറിവില്ലായ്മയിലൂടെ കൂട്ടിക്കൊണ്ടുപോകുവാനും മാത്രമാണ് ഇത് സഹായകമാകുന്നത്. അതാ ഇന്ന് സങ്കീർണ്ണം. അവിടെയാണ് ഈ ആഗ്രഹങ്ങളുടെ കത്തൽ നടക്കുന്നത്. നമ്മുടെ സമീപകാല നേതൃത്വങ്ങളെ എടുത്തു നോക്കിയാൽ തങ്ങളുടെ കഴിവ് ഒരു ഉരകല്ലിൽ ഉരച്ചു കാണിച്ചു എന്നതിനേക്കാളേറെ മാധ്യമങ്ങൾ തങ്ങളെ ഒരുപാട് സഹായിച്ചു എന്ന് നന്ദിപൂർവം പറയേണ്ടവരാണ്. മാധ്യമങ്ങളുടെ സഹായമില്ലാതെ ഒരു ശാസ്ത്രകാരനും ഇന്ത്യയിൽ അറിയപ്പെടാത്ത നിലയാണ്. ശരിയാണ് സ്വാമി. മാധ്യമങ്ങളുടെ സഹായം കൂടാതെ ജാതിപരവും വർഗപരവും വർണ്ണപരവുമായ നേതൃത്വങ്ങൾ നിലനിൽക്കാത്ത കാലമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള മാധ്യമങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതെ, കാരണം ഇതിന് വരിക്കാരെ കിട്ടണം. മാത്രമല്ല, അങ്ങനെ ഒരെണ്ണം പടച്ചുവിടുമ്പോ അതിൻ്റെ അകത്ത് കാമനയായി നിൽക്കുന്നവരാണ് എഡിറ്ററും ഒക്കെ ആയി രംഗത്ത് വരിക. അവന് ജനത്തിന് ഇഷ്ടപ്പെടുന്ന മാതിരി വാർത്ത സെറ്റ് ചെയ്യാൻ അറിവില്ല. പിന്നെ ഇത് വ്യവസായികളുടെയും ദാനശീലരുടെയും ഒക്കെ അടുക്കൽ കയറി ഇറങ്ങി ഇത് അടിച്ചേപ്പിച്ചു പോരുകയാണ്. അതൊന്നും ആരും വായിക്കാറില്ല. ജനങ്ങൾ വായിക്കാത്ത ലക്ഷക്കണക്കിന് മാധ്യമങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. പണ്ടിത് ബാർബർ ഷോപ്പിലെങ്കിലും പ്രയോജനപ്പെടുമായിരുന്നു. വളരെ നല്ല കാര്യങ്ങൾ അടിച്ചു വച്ചിരിക്കുന്ന ഒട്ടേറെ മാധ്യമങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. വളരെ മോശമായ കാര്യങ്ങൾ അടിച്ചു വച്ചിരിക്കുന്നവയും ആ കൂട്ടത്തിലുണ്ട്. വളരെ വിചിത്രമായ ഒരു കാര്യം, ഇവയിൽ പലതും ലൈസൻസ് ഉള്ളവയായതുകൊണ്ടും ലൈസൻസ് നമ്പർ ഉള്ളതുകൊണ്ടും ഇവയുടെ കവർ പേജ് ഇട്ട് വിദൂര നഗരങ്ങളിൽ കൊള്ളിക്കരുതാത്ത കാര്യങ്ങൾ വിൽക്കുവാൻ ഉപയോഗിക്കുന്നു എന്നതുവരെ മാധ്യമരംഗത്ത് നടക്കുന്നു.